ശ്രീ ടി ജി മോഹൻദാസ്, കഴിഞ്ഞ ദിവസം സ്വപ്ന പുറത്തുവിട്ട ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ശബ്ദരേഖയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രതിഷേധത്തെ പ്രതിരോധിക്കൽ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം. ഈ രേഖയെ ശക്തിയുക്തം എതിർത്ത മുഖ്യമന്ത്രിക്കും ഭരണപക്ഷത്തിനും പക്ഷേ സ്വപ്നയുടെ സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ, അത് പ്രതിരോധിക്കൽ അത്ര എളുപ്പമാവുമോ ശ്രീ ടി ജി മോഹൻദാസ്? ഇല്ല, അത് ഒട്ടും എളുപ്പമല്ല. ഇത് കുഴപ്പമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുൻകൂട്ടി ഒരു നടപടി മുഖ്യമന്ത്രി എടുത്തത്. ഓർമ്മയില്ലേ, ഈ തിരുവനന്തപുരത്ത് നടന്ന 2 ഇടിവെട്ട് സംഭവങ്ങൾ. ഒന്ന്, സെക്രട്ടേറിയറ്റിൽ ഇടിവെട്ടിയിട്ട് CCTV ഡാറ്റയൊക്കെ പോയി. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല എൻ്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങളും പോയി, ക്ലിഫ് ഹൗസിലും ഇടിവെട്ടിയിരുന്നു എന്ന് പറഞ്ഞു. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ തിരുവനന്തപുരത്തോ കേരളത്തിലോ ഒന്നും ഇങ്ങനെ ഒരു ഇടിവെട്ടുണ്ടായില്ല. കൃത്യം 2 സ്ഥലത്ത് ഇടിവെട്ടി ദൃശ്യങ്ങൾ പോകുന്നു. ആ സമയത്ത് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സ്വപ്ന സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നോ എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നു എന്ന് ഫൈനലി മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. അതിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. അതായത് അവർ കൗൺസിലിൽ നിന്ന്, എന്താ, അവരുടെ കോൺസുലേറ്റിൽ നിന്ന് ആൾ വരുന്നു. അയാളുടെ സെക്രട്ടറിയാണ് സ്വപ്ന. അപ്പോൾ അയാളുടെ കൂടെ സെക്രട്ടറിയും വരും, അങ്ങനെ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. പ്രശ്നം സ്വപ്ന ഇവിടെ കൊടുത്ത സത്യവാങ്മൂലത്തിലുള്ളത് സെക്രട്ടേറിയറ്റിൽ വന്ന് കണ്ടതല്ല, വീട്ടിൽ വന്ന് കണ്ടു എന്നും അടച്ചിട്ട മുറിയിൽ നിന്ന് ചർച്ച ചെയ്തു എന്നുമാണ് സ്വപ്ന പറയുന്നത്. ഇതിനെ ക്ലിഫ് ഹൗസിൽ വെട്ടിയ ഇടിയുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കി, CCTV ദൃശ്യങ്ങൾ കാണാതെ പോയി എന്നുള്ളതുമായിട്ട്. അപ്പോഴാണ് സംഗതിയുടെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, സ്വപ്ന പറയുന്നു, വീണയുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ ഈ ഷാർജയിലെ ഭരണാധികാരിയുമായിട്ട് ചർച്ച ചെയ്തു എന്ന് പറയുന്നു. കൂടെ ശിവശങ്കറും നളിനി നെറ്റോയും ഒക്കെ ഉണ്ടായിരുന്നു താൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിക്ക് അവിടുത്തെ ഭരണാധികാരിയുമായിട്ട് സംസാരിക്കണമെങ്കിൽ ദ്വിഭാഷികളോ ഇടനിലക്കാരോ ഒക്കെ വേണമല്ലോ. അപ്പോൾ ഈ ഷാർജയിലെ ഭരണാധികാരിയുടെ സഹായിയും ഉണ്ടാവാം, മുഖ്യമന്ത്രിയുടെ സഹായികളും ഉണ്ടാവാം. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അടച്ചിട്ട മുറിയിൽ ഈ ചർച്ച നടന്നത് എന്നാണ് സ്വപ്നയുടെ ആരോപണം. ഈ അവസരത്തിൽ കേന്ദ്ര ഏജൻസികൾ ചെയ്യേണ്ടത് ഇതൊക്കെ സത്യമാണോ എന്ന് ശ്രീമതി വീണയോടും ശ്രീമതി കമലാ വിജയനോടും ശ്രീമാൻ പിണറായി വിജയനോടും ചോദിച്ചറിയുക എന്നുള്ളതാണ്. ഏറ്റവും വേഗം കേന്ദ്ര ഏജൻസികൾ അത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി,